നമസ്കാരം. സ്പോട്ട് റിപ്പോർട്ടറിലേക്ക് സ്വാഗതം. കോഴിക്കോട് ജില്ലയിലെ ഒരു കൃഷിയിടത്തിൽ നിന്നാണ് ഇന്ന് സ്പോട്ട് റിപ്പോർട്ടർ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുന്നത്. കാർഷിക മേഖലയിലെ പ്രതിസന്ധി, നെല്ല് സംഭരണത്തിലെ വിവിധ പ്രശ്നങ്ങൾ, പുതുതലമുറയ്ക്ക് കൃഷിയോടുള്ള സമീപനം തുടങ്ങിയ വിഷയങ്ങളിൽ ചലച്ചിത്ര നടൻ ജയസൂര്യ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പരാമർശം, പ്രതികരണം അല്ലെങ്കിൽ ഒരു വിമർശനം വലിയ തോതിൽ ചർച്ചയാവുകയാണ്. സമൂഹ മാധ്യമങ്ങളിലും മറ്റും ജയസൂര്യക്കെതിരെയും ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായ പ്രകടനം നടത്തിയ നടൻ കൃഷ്ണകുമാറിനെതിരെ വലിയ സൈബർ അറ്റാക്കും മറ്റും നടക്കുന്നു. ആ വേദിയിലുണ്ടായിരുന്ന മന്ത്രി പി പ്രസാദ് ജയസൂര്യ ഇത്തരം ഒരു അഭിപ്രായ പ്രകടനം നടത്തിയത് അത് കേവലം നിഷ്കളങ്കമല്ല, അതിന് പിന്നിൽ ഒരു തിരക്കഥയുണ്ട്, പക്ഷേ സിനിമ പൊട്ടിപ്പോയി എന്ന രീതിയിൽ പ്രതികരിക്കുന്നു. ഏതായാലും നാളുകളായി നെൽകർഷകരും മറ്റും ഉന്നയിച്ചു പോകുന്ന ഒരു വിഷയമാണ് വീണ്ടും സജീവമാകുന്നത് ഈ ഒരു പ്രതികരണത്തിലൂടെ. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ പലപ്പോഴും അങ്ങനെയാണ്, ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ ആവർത്തിച്ചത് പറഞ്ഞാലും മുഖ്യധാര മാധ്യമങ്ങൾ അത് വാർത്തയാക്കിയാലും പലപ്പോഴും ഒരു സെലിബ്രിറ്റി ആംഗിൾ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി പ്രതികരണം വരുമ്പോഴാണ് ആ വിഷയം കൂടുതൽ ചർച്ച ചെയ്യപ്പെടുക. ഏതായാലും ഈ ഒരു പ്രതികരണത്തിൻ്റെ അല്ലെങ്കിൽ ഈ വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ കാർഷിക മേഖലയിലെ സ്ഥിതി, വിശേഷിച്ച് നെൽകർഷകരുടെ സ്ഥിതി എന്താണ്, ജയസൂര്യ പറഞ്ഞതിൻ്റെ വാസ്തവം എന്ത്, ജയസൂര്യ അന്യായമായ എന്തെങ്കിലും പറഞ്ഞോ, സർക്കാരിൻ്റെ ക്ലെയിം എത്രത്തോളം ശരിയാണ്, ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയാണ് ഇനിയുള്ള അരമണിക്കൂർ. ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിവരങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസ് ശേഖരിച്ചിട്ടുണ്ട്, അതിൻ്റെ കണക്കുകളും മറ്റും. ഒപ്പം തന്നെ കാർഷിക മേഖലയിലെ വിവിധ ആളുകളുടെ പ്രതികരണമുണ്ട്, അതുപോലെ തന്നെ വിവാദവുമായി ബന്ധപ്പെട്ട വിവിധ ആളുകളുടെ പ്രതികരണങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഈ സ്പോട്ട് റിപ്പോർട്ടറിലേക്ക് സ്വാഗതം. ജയസൂര്യ ഇന്നലെ കളമശ്ശേരിയിൽ നടത്തിയ ഒരു ചടങ്ങിനിടെയാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞത്. ആ പ്രതികരണത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അത് വിശദമായി തന്നെ ഇതിനോടൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിലും മുഖ്യധാര മാധ്യമങ്ങളിലൊക്കെ വന്നതാണെങ്കിൽ പോലും ജയസൂര്യ പറഞ്ഞതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചില പോയിന്റ്സ് നോക്കുമ്പോൾ, ജയസൂര്യ പറഞ്ഞത് കളമശ്ശേരിയിൽ സംഘടിപ്പിക്കപ്പെട്ട ആ പരിപാടി, അതായത് മന്ത്രി പി രാജീവിൻ്റെ നേതൃത്വത്തിൽ ഒരുക്കപ്പെട്ട ആ കാർഷിക പരിപാടി ഒരു മാതൃകയാണ്, അതിനെ അനുകൂലിച്ച് പറയുന്നു, അതിനെ പിന്തുണയ്ക്കുന്നു. അതേസമയം തന്നെ കേരളത്തിലെ ചില സാഹചര്യങ്ങൾ തൻ്റെ 6 മിനിറ്റ് മാത്രം നീണ്ട പ്രസംഗത്തിൽ ജയസൂര്യ ഓർമ്മിപ്പിക്കുന്നു. അത് തിരുവോണ ദിവസം പട്ടിണി കിടക്കേണ്ടി വന്ന നെൽകർഷകരെക്കുറിച്ച് അവിടെ ജയസൂര്യ പറയുന്നു. അതിന് തൻ്റെ സുഹൃത്തും നടനുമായ കൃഷ്ണപ്രസാദിൻ്റെ അനുഭവം ഉദാഹരിക്കുന്നു. അതുപോലെ തന്നെ പുതുതലമുറയ്ക്ക് കൃഷിയിലേക്ക് എങ്ങനെ ഇറങ്ങാൻ കഴിയും, മാതാപിതാക്കളുടെ ഇത് അനുഭവം ഇങ്ങനെയൊക്കെയാണെങ്കിൽ എങ്ങനെ ഇറങ്ങുമെന്ന ചോദ്യം ഉന്നയിക്കുന്നു. അതുപോലെ തന്നെ അതിന് മന്ത്രി ചില പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട്. സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ നടത്തിയിട്ടുള്ള പല ശ്രമങ്ങൾ, അതുപോലെ തന്നെ സ്റ്റേറ്റ് ബാങ്ക് ഈ വിഷയത്തിൽ നടത്തിയിട്ടുള്ള പിന്നോക്കം പോക്ക് തുടങ്ങിയ പ്രതികരണങ്ങൾ മന്ത്രി നടത്തി. ഏതായാലും അതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ കൂടുതൽ ഈ രണ്ട് പേരും നടത്തിയ പ്രതികരണങ്ങളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ നമ്മൾ അതിലേക്ക് പോവുകയാണ്. അതിനു മുൻപ് ആദ്യം ജയസൂര്യയുടെ പ്രതികരണം പ്രേക്ഷകരുടെ അറിവിലേക്ക് ഒന്നുകൂടി കാണിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കളമശ്ശേരിയിൽ ജയസൂര്യ നടത്തിയ പ്രതികരണത്തിലേക്ക്. ഈ കൃഷിക്കാർ അനുഭവിക്കുന്ന കാര്യങ്ങൾ അത് ചെറിയ പ്രശ്നങ്ങളല്ല. പ്രസാദ് അവർകൾ ഒരുപക്ഷെ മിനിസ്റ്റർ ആയതിൻ്റെ പേരിൽ അങ്ങയുടെ ചെവിട്ടിലേക്ക് എത്താനായിട്ട് ചില കാര്യങ്ങൾ എത്താൻ ഒരുപാട് വൈകും. നമ്മുടെ ഈ ഈ കൃഷിക്കാരെ അനുഭവിക്കുന്ന ഒരു വലിയൊരു പ്രോബ്ലം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോ ദാ കുമരകത്ത് ഇപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, കൃഷ്ണപ്രസാദ് എന്നാണ് ആക്ടറുടെ പേര്. പുള്ളി കൃഷി കൊണ്ട് ജീവിക്കുന്ന വ്യക്തിയാണ്. 5-6 മാസമായിട്ട് അദ്ദേഹം കൊണ്ടുപോയിട്ട് നെൽകൃഷി അവിടെ നെല്ല് കൊണ്ടു കൊടുത്തിട്ട് സപ്ലൈക്കോയിൽ നിന്ന് ഇതുവരെ പൈസ കിട്ടിയിട്ടില്ല. തിരുവോണ ദിവസം അവര് ഉപവാസം ഇരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ കൃഷിക്കാര് പട്ടിണി ഇരിക്കുകയാണ്. തിരുവോണ ദിവസം അദ്ദേഹത്തിന്റെ അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ടാണ് ഉപവാസം എടുക്കുന്നതെന്ന് അറിയോ? കാര്യം നടത്തിത്തരാൻ വേണ്ടിയിട്ടല്ല, അധികാരികളുടെ കണ്ണിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അവർ കിടന്ന് കഷ്ടപ്പെടുന്നത്. അതുകൊണ്ടാണ് ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് സാർ ഞാനിത് സംസാരിക്കുന്നത്. ഒരിക്കലും വേറൊരു രീതിയിൽ ഇതിനെ കാണരുത്. നമ്മൾ ഈ ചർച്ചയിൽ നമുക്കൊപ്പം നമ്മുടെ പ്രതിനിധികൾ അജിതയുണ്ട്, അതുപോലെ തന്നെ ശ്രീധരനുണ്ട്. അവരിലേക്കൊക്കെ പോകുന്നതിന് മുൻപ് കൃഷ്ണപ്രസാദ്, നടൻ കൃഷ്ണപ്രസാദിന്റെ അനുഭവം ഉദാഹരിച്ചുകൊണ്ടാണ് ജയസൂര്യ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പോൾ കൃഷ്ണപ്രസാദ് എന്തു പറയുന്നു എന്നതും പ്രധാനമാണ്. ഇന്ന് വിശദമായി തന്നെ മാധ്യമങ്ങളോട് കൃഷ്ണപ്രസാദ് ഇക്കാര്യങ്ങൾ പ്രതികരിച്ചിരുന്നു. കൃഷ്ണപ്രസാദിന്റെ പ്രതികരണത്തിൽ, ജൂലൈ മാസം എനിക്ക് പൈസ കിട്ടിയത് എനിക്ക് വായ്പയായിട്ടാണ്. എനിക്ക് ബാങ്ക് തന്നിരിക്കുന്ന വായ്പയാണ്. എൻ്റെ നെല്ല് കൊടുത്തിട്ട് എനിക്ക് വായ്പയായിട്ട് പൈസ തന്നിട്ട് എനിക്ക് പണം തന്നു എന്ന് പറയാനായിട്ട് എന്തവകാശമാണുള്ളത്? ഇവിടുത്തെ പാവം പിടിച്ച കർഷകർക്ക്, 10,000-ക്കണക്കിന് ആൾക്കാർക്ക് ഇപ്പോഴും നെൽകർഷകർക്ക് അവർ കൊടുത്ത നെല്ലിൻ്റെ പൈസ കിട്ടാതെ അവർ വളരെയധികം വേദനയിൽ നിൽക്കുകയാണ്. ജയസൂര്യയെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സുഹൃത്താണ്. അദ്ദേഹം ഏത് സമയവും എന്നെ കാണുമ്പോൾ, ചേട്ടാ എപ്പോഴും എങ്ങനെയുണ്ട് കൃഷി എന്ന് എന്നോട് ചോദിക്കുന്ന ഒരാളാണ്. ഈ പറഞ്ഞ 10,000-ക്കണക്കിന് കർഷകർക്ക് വേണ്ടി അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ കൂട്ടായിട്ട് ആക്രമിച്ച് സൈബർ ആക്രമണത്തിൽ അദ്ദേഹത്തെ എന്തൊക്കെ ചെയ്യുന്നു. എൻ്റെ രേഖ എടുക്കാൻ വേണ്ടി ഏതാണ്ട് ആ കാണിച്ച ആർജവം, ആ ഒരു ഉത്സാഹം
തീർച്ചയായിട്ടും ഈ പാവം പിടിച്ച ബാക്കിയുള്ള കൃഷിക്കാർക്ക് പൈസ കൊടുക്കാൻ കാണിച്ചിരുന്നെങ്കിൽ ഒരൊറ്റ ദിവസം കൊണ്ട് ഇതെല്ലാം പാസ്സായി പോകും. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. കൃഷ്ണപ്രസാദ് പറയുന്നത് ഒറ്റപ്പെട്ട അനുഭവമല്ല എന്ന് ഈ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ള ആർക്കും മനസ്സിലാകും, അല്ലെങ്കിൽ ഇത് കാണുന്ന ഈ വിഷയം ആദ്യമായി ശ്രദ്ധിക്കുന്നവരുടെ അറിവിലേക്ക് കൂടി പറയുകയാണ്. കാരണം നിലവിലൊരു ലോൺ സിസ്റ്റമാണ് സർക്കാർ ഫോളോ ചെയ്യുന്നത്. കർഷകർക്ക് വലിയ അതിർത്തിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കാരണം ഒരു കർഷകൻ നെല്ല് കൊടുക്കുന്നുണ്ടെങ്കിൽ മില്ലുടമയുടെ ഭാഗത്തു നിന്ന് ഏജൻറ്റ് കൊടുക്കുന്ന ഒരു PRS ഒരു റെസിപ്റ്റാണ് അത് കൊടുക്കുക. ആ റെസിപ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ലോൺ ബാങ്കുകളെ ആശ്രയിക്കുകയാണ്. സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്ന കൺസോർഷ്യം, അതിൽ സ്റ്റേറ്റ് ബാങ്ക് ഉണ്ട്, ഫെഡറൽ ബാങ്ക് ഉണ്ട്, കാനറ ബാങ്ക് ഉണ്ട്. ഈ കൺസോർഷ്യത്തിലുള്ള ബാങ്കുകളിൽ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ, സമീപിച്ച് കഴിഞ്ഞാൽ ആ കർഷകർ ഒരു ബാങ്കിൽ തന്നെ ഒരു സത്യവാങ്മൂലം കൊടുക്കുകയാണ്. അവർ പറയുകയാണ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ഈ എൻ്റെ നെല്ല് സംഭരിച്ച നെല്ലിൻ്റെ പണം ബാങ്കിൽ തന്നിട്ടില്ലെങ്കിൽ ആ പണം ഞാൻ നൽകിക്കൊള്ളാം എന്നുള്ള ഒരു ഗ്യാരണ്ടി ബാങ്കിൽ കൊടുത്തിട്ടാണ് കർഷകർ അത് ലോണായിട്ടാണ് ഈ പണം എടുക്കുന്നത്. അതിനെക്കുറിച്ചാണ് കൃഷ്ണപ്രസാദ് ഏതായാലും സൂചിപ്പിച്ചത്. അപ്പോൾ മന്ത്രിയുടെ P. പ്രസാദിൻ്റെ പ്രതികരണം വളരെ പ്രധാനമാണ്. ഈ വിവാദം കത്തിക്കയറിയ വേളയിൽ മന്ത്രിക്ക് പറയാനുണ്ടായിരുന്നത് ഇതാണ്. എന്റെ സുഹൃത്തായ കൃഷ്ണപ്രസാദ് 6 മാസമായി നെല്ല് കൊടുത്തിട്ട് അദ്ദേഹത്തിന് പൈസ കിട്ടിയിട്ടില്ല, ഇതുകൊണ്ട് ജീവിക്കുന്ന ആളാണ്, അവർ തിരുവോണ നാളിൽ പട്ടിണി കിടക്കുക, ഇതാണ് ജയസൂര്യ പറഞ്ഞത്. ഞാനും പറഞ്ഞു, പൊതുവിൽ പറഞ്ഞാൽ മനസ്സിലാക്കാം, പൊതു തന്നെ കൃഷ്ണപ്രസാദ് എന്ന് പറഞ്ഞ ആളിന് പൈസ കിട്ടിയിട്ടില്ല എന്ന് തന്നെ ജയസൂര്യ പറയുന്നുണ്ട്. അത് അദ്ദേഹത്തിന്റെ ഒരു ഇന്നലെ സംഭവിച്ചതിന്റെ ഒരു ജാല്യത മറയ്ക്കാൻ വേണ്ടിയുള്ളതായിരിക്കും. അതങ്ങനെ ഉണ്ടാവും. നെല്ലിന്റെ സംഭവവുമായി ബന്ധപ്പെട്ട എന്റെ നിങ്ങൾ ചെയ്യാറിനെ നോക്കാതെ അദ്ദേഹത്തിന് കൃത്യമായി കണക്കെല്ലാം. ഏതായാലും ഈ വായ്പാ സ്കീം, കർഷകർ അളന്നു കൊടുക്കുന്ന നെല്ല് അവരെ ബാധ്യതക്കാരാക്കുന്ന വായ്പാ സ്കീമിനെ കുറിച്ച് ജയസൂര്യ കാര്യങ്ങൾ പറഞ്ഞതിലെല്ലാം ഉണ്ട് എന്ന് തന്നെയാണ് കുട്ടനാട്ടെ കർഷകർ, ആലപ്പുഴയിലെ കർഷകർ പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ അഭിപ്രായം തുറന്ന് പറയാൻ ജയസൂര്യ കാട്ടിയ തൻ്റെ ഇടത്തിന് നന്ദിയെന്നും അവർ പറയുകയാണ്. ആലപ്പുഴയിൽ നിന്ന് സലാം ബി ഹൈദ്രോസ് തയ്യാറാക്കിയ റിപ്പോർട്ട്. മന്ത്രിമാരെ വേദിയിലിരുത്തി നടൻ ജയസൂര്യ നടത്തിയ പ്രസ്ഥാനം വലിയ വിവാദമായിരിക്കുകയാണ്. ഇന്നലെ ഇതേക്കുറിച്ച് കൃഷിമന്ത്രി P. പ്രസാദ് ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു. ഈ വാർത്താക്കുറിപ്പ് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, 252 കോടി രൂപയാണ് ഇനി കർഷകർക്ക് ഈ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് കൊടുത്തു തീർക്കാനുള്ളത്. ഇത് PRS വായ്പയായി കഴിഞ്ഞ 24 മുതൽ കൊടുത്തു തുടങ്ങി എന്നാണ് മന്ത്രിയുടെ വാർത്താക്കുറിപ്പ് പറയുന്നത്. ഇപ്പോൾ ഇത് മന്ത്രി പറയുന്നത് സത്യമാണോ, എന്താണ് യാഥാർത്ഥ്യം? ഇപ്പോൾ കുട്ടനാട് ചമ്പക്കുളത്തെ കുറച്ച് കർഷകർ നമ്മുടെ ഒപ്പം ഉണ്ട്. താങ്കൾ എത്ര നെല്ല് കൊടുത്തിരുന്നു സർക്കാരിന്? ഞാൻ ഏകദേശം 50 കിലോളം കൊടുത്തിട്ടുണ്ട്. പൈസ കിട്ടിയോ? ഇല്ല, പൈസ കിട്ടില്ല. 25 April ഞാൻ PRS എഴുതിയതാണ്. പക്ഷേ ഞാൻ ബാങ്കിൽ അന്വേഷിക്കുമ്പോൾ അവർ പറയുന്നത് May 25 വരെയുള്ള PRSന്റെ കണക്ക് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഇന്ന് തരും നാളെ തരുമെന്ന് അവർ പറയുന്നതല്ലാതെ ഇതുവരെ എൻ്റെ അക്കൗണ്ടിൽ വന്നിട്ടില്ല. പിന്നെ ഇപ്പം പറയുന്നത് 7.92 രൂപ അവർ കൊടുത്തെന്നാണ് പറയുന്നത്. 7.92 കൊടുത്തെങ്കിൽ ബാക്കി വരുന്ന പൈസ ഈ ഞാൻ കൊടുത്തിരിക്കുന്ന ഫെഡറൽ ബാങ്ക് അക്കൗണ്ട് നമ്പറാണ്. അവരിനി കൊടുക്കുന്നത് കാനറ ബാങ്ക് ആണോ SBI ആണോ എന്നറിയത്തില്ല. അവിടെ ഞാൻ ഇനി ബാക്കി പൈസയ്ക്ക് വേറെ ഞാൻ അക്കൗണ്ട് എടുക്കേണ്ടി വരും. എൻ്റെ പേരിലല്ലാതെ വേറെ ആൾക്കാരും കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെല്ലാം ആ അക്കൗണ്ടിൽ പൈസ എടുത്താലേ ഈ നെല്ല് നമുക്ക് കിട്ടൂ, നെല്ലിൻ്റെ പൈസ നമുക്ക് കിട്ടൂ. ഇങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോയ കർഷകർ ഇത് കറ്റം തിന്നു പോകുന്ന ഒരവസ്ഥയായി പോകും. കാരണം തരിച്ചു കിടക്കുന്ന ഭൂമി കൃഷി ചെയ്യണമെന്ന് സർക്കാർ തന്നെ പ്രോത്സാഹനം തരികയും പൈസ കൊടുക്കാതെ വന്നാൽ കൃഷി എങ്ങനെ മുന്നോട്ട് പോകുന്നൂടെ അവർ ഒന്ന് പറഞ്ഞു തരികയും കൂടെ വേണം. ജയസൂര്യയുടെ പ്രസ്ഥാനം വിവാദമായപ്പോൾ മന്ത്രി പറയുന്നത് നടൻ കൃഷ്ണപ്രസാദിന്റെ പൈസ കൊടുത്തില്ല എന്നാണ് ചോദ്യം. കൃഷ്ണപ്രസാദിന് പൈസ കൊടുത്ത് തീരുന്ന പ്രശ്നമാണിത്? കൃഷ്ണപ്രസാദിന്റെ പൈസ കൊണ്ട് തന്നെ തീരുന്ന പ്രശ്നം. കാരണം ഞങ്ങളെ സമിതിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു PRSന്റെ ഒരു വ്യക്തിക്ക് പൈസ കിട്ടാണ്ടെങ്കിൽ ആ വ്യക്തിയുടെ പൈസ കിട്ടുന്നിടം വരെ സമരം ചെയ്യുക, മേടിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അല്ല കൃഷ്ണപ്രസാദനോ എനിക്ക് പൈസ കിട്ടിയെന്നുള്ള അല്ല അതിനകത്ത് വരുന്നത്. കൃഷിക്കാരൻ്റെ എത്ര പേർക്ക് കിട്ടാണ്ടോ അവരുടെ മുഴുവൻ പൈസയും കിട്ടുന്നിടം വരെ ശക്തമായ സമരമായി മുന്നോട്ട് പോകും. അതിന് യാതൊരു മാറ്റവും ഇല്ല. കൃഷ്ണപ്രസാദ് പറഞ്ഞു, ഞാൻ കൃഷ്ണപ്രസാദിനെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു, ഞാൻ ഈ കൃഷിക്കാർക്ക് വേണ്ടി സംസാരിച്ച ജയസൂര്യയെ അങ്ങേയറ്റം ഞാൻ അഭിനന്ദിക്കുന്നു. കാരണം ഒരാളെങ്കിലും കൃഷിക്കാരുടെ കാര്യം പറഞ്ഞ് മന്ത്രിമാരുടെ മുൻപ് വെച്ച് പറയാൻ ധൈര്യം കാണിച്ചു ജയസൂര്യ ഞങ്ങൾ അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു. മന്ത്രി പറയുന്നത് PRS വായ്പയായിട്ട് കഴിഞ്ഞ 24 മുതൽ കൊടുത്തുടങ്ങിയതാണ്. ഈ PRS വായ്പ തന്നെ ഈ കർഷകരെ വെട്ടിലാക്കുന്ന കുടുക്കിലാക്കുന്ന സംഭവമല്ലേ? കർക്കൊന്നാക്കാരുത്തി PRS വായ്പ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ലോൺ, ഞങ്ങൾ കൊടുത്ത നെല്ല് ഞങ്ങൾക്ക് ലോണാ തരുന്നത്. ആ ലോൺ തരുന്നതന്നെ ഞങ്ങൾ എഴുതി ഒപ്പിട്ട് കൊടുക്കുന്നതന്നെ. സർക്കാർ പൈസ അടച്ചില്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപന ജംഗമ സ്വത്തുക്കൾ ഞങ്ങൾ ജപ്തി ചെയ്യുന്ന എഴുതി കൊടുക്കുന്നത്. അതുകൊണ്ട് സർക്കാരിൻ്റെ ഔദാര്യമല്ല ഞങ്ങൾ തരുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ കൊടുത്ത നെല്ലിൻ്റെ വായ്പയായിട്ട് ലോണായിട്ടാണ് ഞങ്ങൾക്ക് വരുന്നത്. അതുപോട്ടെ, ഈ വായ്പ എടുത്ത് ഞങ്ങൾക്ക് വേറെ ലോൺ എടുത്ത് കിട്ടത്തില്ല. ഞങ്ങൾ സിവിൽ സ്കോർ പെട്ട് കിടക്കുക. വേറെ ലോൺ ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കണമല്ലോ, വേറൊരു ചികിത്സാ സഹായം എടുക്കണമല്ലോ. ഒരു ലോൺ ഞങ്ങൾക്ക് കിട്ടുന്നില്ല. സിവിൽ സ്കോർ പെട്ട് കിടക്കുക. ഈ ഇത്ര നാണക്കാട്ടുള്ള സർക്കാരാണെങ്കിൽ എന്തുകൊണ്ട് ഇത്ര ബുദ്ധിമുട്ടുന്നു? ജയസൂര്യ പറഞ്ഞപ്പോൾ നാണക്കാട്ടായിരുന്നു ഈ പൈസ വന്നിരുന്നത് ആരും പറയത്തില്ലല്ലോ. എന്തുകൊണ്ട് പൈസ തരുന്നില്ല?
ഇത്ര നാണക്കളോട് പൈസ ഞങ്ങൾക്ക് ആറ് മാസം ചെളി നിങ്ങൾക്ക് എടുക്കട്ടോ, ചെളിക്കകത്തും വെള്ളത്തിലും കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കി കാശാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ആറ് മാസമോ, ഞാൻ ഏപ്രിൽ 16-ാം തീയതി കൊടുത്താ, ഇതുവരെ നെല്ല് കാശ് കിട്ടിയിട്ടില്ല. അപ്പം ഞങ്ങൾ പൈസ ചോദിക്കുന്നു നടന്നിട്ട്, ഇത്ര നാണക്കളോട് ഞങ്ങൾ പൈസ ചോദിച്ചതാ, എന്തുകൊണ്ട് മടി കാണിക്കുന്നതിന്? പുഞ്ചകൃഷി കഴിഞ്ഞിട്ട് 5 മാസമായി. ഇപ്പൊ സർക്കാർ പറയാണ് കേന്ദ്ര സർക്കാരിന് വിഹിതം കിട്ടാത്തതാണ് പ്രശ്നം. ഇതുപോലെ ന്യായീകരണമുണ്ടോ ഇതിൽ? ഒരു ന്യായമില്ല. ഞാൻ കൊടുത്തിട്ട് ഇപ്പം 4 മാസം കഴിഞ്ഞു. 6 മാസം കഷ്ടപ്പെട്ട് കൊടുത്തതാ, കഷ്ടപ്പെട്ടിട്ട് 4 മാസമായി കൊടുത്തിട്ടും കിട്ടുന്നില്ല. വിദ്യാഭ്യാസ വായ്പ, പിള്ളേരുടെ വിദ്യാഭ്യാസ വായ്പ എടുത്തിട്ട് അവർ പുറകെ പുറകെ നമ്മളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസ വായ്പ അടയ്ക്കണം എന്ന് പറഞ്ഞ്. ഇതിനകത്തുനിന്ന് കിട്ടിയിട്ട് വേണം വായ്പ അടയ്ക്കാൻ. പിന്നെ കാർഷിക ലോൺ, കാർഷിക ലോൺ എടുത്തിട്ടും ഒരു ദിവസം തെറ്റിപ്പോയാൽ അതിന് ഇരട്ടി പലിശ കൊടുക്കണം. 4% പലിശയ്ക്ക് തരുന്ന കാർഷിക ലോൺ ഞങ്ങൾ 9%, 10% വീണ്ടും അടയ്ക്കണം. ഒറ്റ ദിവസം തെറ്റിപ്പോയാൽ നെല്ലിൻ്റെ പൈസ കിട്ടിയാലല്ലേ ഞങ്ങൾക്ക് നടക്കാനൊക്കത്തുള്ളൂ. പറഞ്ഞു പറ്റിച്ചുകൊണ്ടിരിക്കുമല്ലോ. തേ വന്ന് തേ വന്നല്ലേ ഇവർ പറയുന്നത്. എവിടെ വരുന്നു? വന്നെങ്കിൽ അങ്ങോട്ട് വരട്ടെ, അപ്പോൾ വരുന്നില്ലല്ലോ. സമരത്തിന് പോകുന്നവരോട് ചോദിക്കുന്നത് നിങ്ങളുടെ കാശ് വാങ്ങി വന്നില്ല, പിന്നെ എന്തിനാ സമരത്തിന് പോകണമെന്ന്? അപ്പോൾ ഈ പറഞ്ഞു പറ്റിക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു തെളിവ്. അല്ലാതൊന്നുമില്ല. അവരുടെ കയ്യിലെ മൊത്തത്തിലെ പറഞ്ഞു പറ്റിക്കലാണ്. ഇപ്പോൾ ഈ കാണാം, ഈ പാടശേരത്തെ 2-ാമത്തെ കൃഷി പുരോഗമിക്കുകയാണ്. താമസത്തെ അതിൻ്റെയും വിളവെടുക്കും. വീണ്ടും കടക്കണിൽ നിന്നും കടക്കണിലേക്ക് കർഷകർ പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. കുട്ടനാട്ടിൽ നിന്നും സലാം പി ഹൈദറോസ്. നെൽകർഷകരുടെ പ്രതിസന്ധി ഏറ്റവും രൂക്ഷമായിരിക്കുന്ന പാലക്കാട് ജില്ലയിലേക്ക് പോവുകയാണ് ശ്രീധരൻ, നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീധരൻ, ഇത് കാണുന്ന എല്ലാവർക്കും തന്നെ അറിയാം, നാളുകളായി നെൽകർഷകർ പ്രതിസന്ധിയിലാണ്, അവരുടെ സമരവും മറ്റും നടന്നു വരുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സംഭരിക്കുന്ന നെല്ലിൻ്റെ പണം കൊടുക്കുന്നത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ചേർന്നാണ്. സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ഈ നെല്ല് സംഭരിക്കുന്നു. 28 രൂപ 40 പൈസ, അതാണ് എൻ്റെ അറിവിലെ കണക്ക്. 28 രൂപ 40 പൈസയാണ് ഒരു കിലോ നെല്ലിൻ്റെ സംഭരണ വില. അതിൽ 7 രൂപ 80 പൈസയാണ് സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതം. ഈ പണം കൊടുത്തു, ഇതിനോടകം മഹാഭൂരിപക്ഷം പേർക്കും കൊടുത്തു എന്നൊരു വാദമാണ് സംസ്ഥാന സർക്കാർ പറയുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ പണം കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ കർഷകർ എന്താണ് പറയുന്നത്? ഈ സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതം എന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ നോക്കിയാൽ അത് പരമാവധി ആളുകൾക്ക് കിട്ടിയിട്ടുണ്ടോ? എന്താണ് കർഷകരുടെ ഒരു അനുഭവം? അവർക്ക് എന്താണ് പറയാനുള്ളത്? സന്ദീപ് ഈ പറഞ്ഞ പോലെ നെല്ലിൻ്റെ സംഭരണ തുക 28 രൂപ എന്ന് പറയുന്നത് കേന്ദ്ര സംസ്ഥാന വിഹിതം തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ 7.80+ 12 പൈസ കൈകാര്യ ചെലവ് എന്ന ഇനത്തിൽ വരുന്നത്. അത് ചേർത്ത് 7.92 രൂപയാണ് ഒരു കിലോ നെല്ലിന് സംഭരണ തുകയായിട്ട് സംസ്ഥാന സർക്കാർ വിഹിതം. ഈ സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നൽകിയ ഉറപ്പ് പ്രകാരം പോലും കൊടുത്തത് നാമമാത്രമായ കർഷകർക്കുള്ള പൈസയാണ് ആദ്യഘട്ടത്തിൽ വിതരണം ചെയ്തിരിക്കുന്നത്. അതായത് 1 ഏക്കറിൽ താഴെ കൃഷി ചെയ്യുന്നവർക്കുള്ള പൈസയാണ് ആദ്യഘട്ടത്തിൽ കൊടുത്തു തീർത്തത്. എന്നാൽ പോലും ഈ പാലക്കാട് 250 കോടി രൂപയാണ് കുടിശ്ശികയായി കിടക്കുന്നത്. അതിൽ 100 കോടിയോളം തന്നെ കൊടുത്തിട്ടുള്ളതെന്നാണ് അനൗദ്യോഗികമായി നമുക്ക് കിട്ടുന്ന കണക്ക്. കൃത്യമായൊരു കണക്ക് ആരും തന്നെ പറയുന്നില്ല. കിട്ടിയ കർഷകരധികം ഈ പറയുന്ന പോലെ സംസ്ഥാന സർക്കാർ വിഹിതം മാത്രമാണ് കിട്ടിയത്. ഈ ബാക്കി തുക എന്ന് കിട്ടും, എന്തെങ്കിലും ധാരണയുണ്ടോ? ബാക്കി തുക കിട്ടിയോ വന്നോ എന്നുള്ളതല്ല. ഞാൻ 1 ആഴ്ച മുമ്പ് ബാങ്കിൽ പോയിരുന്നു, PDC ബാങ്കിൽ പോയിരുന്നു. PDC 1 ആഴ്ച മുമ്പ് പോയപ്പോൾ വന്നിട്ടില്ല, പണം വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. 6 മാസം മുമ്പ് കൊടുത്ത നെല്ലിൻ്റെ 6 മാസം മുമ്പ് കൊടുത്താണ്. ഇപ്പോഴും ആളും നമ്മളെ ജനങ്ങൾ പറഞ്ഞു 5 മാസം 5 മാസം. 6 മാസം കഴിഞ്ഞു ഇവിടെ കൊയ്ത്ത്. നെല്ല് നമ്മളെ വീട്ടിൽ വന്ന് നെല്ല് കൊണ്ടുപോയിട്ട് 6 മാസം കഴിഞ്ഞാൽ നമ്മളെ ഭിക്ഷയ്ക്ക് പോകും മാതിരിയാണ് അവരുടെ ഇപ്പോഴത്തെ സർക്കാരിൻ്റെ. ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ഇതിൽ എനിക്ക് പറയാനുള്ളത്, കാരണം പാവപ്പെട്ട കൃഷിക്കാർ വളരെ വിഷമിച്ചിട്ടാണ് കൃഷി ഇറക്കി, കൃഷി എടുത്ത് അവന് വീട്ടിൽ വന്ന് നെല്ല് കൊടുത്ത് അതിന് 6 മാസം വെയിറ്റ് ചെയ്തിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിയിട്ടില്ല. ഇപ്പം വന്നു എന്ന് പത്രത്തിൽ കൂടെ നമ്മൾ കേൾക്കുന്നുണ്ട്, വന്നു എന്ന് പറഞ്ഞു. ഞാനപ്പോൾ ഓണത്തിൻ്റെ തിരക്ക് കഴിയട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. ബാങ്കിൻ്റെ അവധിയായിരുന്നു 3-4 ദിവസമായിട്ട്. ബാങ്ക് അവധി കാരണം പിന്നെ പറ്റി പൈസ വന്നു എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ബാങ്ക് അവധി കാരണം പോകാൻ പറ്റിണ്ടായിരുന്നില്ല. ഇപ്പം നാളെ തന്നെ വർക്കിൻ്റെ ആയാണ്. ഇപ്പം നാളെ പോയി അന്വേഷിച്ച് നോക്കണം. അതുകൊണ്ട് ഇപ്പോൾ ഓണം നമ്മൾ ഓണത്തിന് മുമ്പ് അവരെല്ലാവരും കൊടുത്തു തീർക്കുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 90% ആൾക്കാരും കിട്ടിയിട്ടില്ല. ഒരു 10% ആൾക്കാർക്ക് 50,000 രൂപ താഴെയുള്ള ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട്. 50,000 നിന്ന് മേലെ 1 രൂപ മേലെ ഉണ്ടെങ്കിൽ അവർക്ക് പൈസ ഉണ്ടായിരുന്നില്ല. 50,000 രൂപ താഴെയുള്ള ആൾക്കാർക്ക് മാത്രം PDC ബാങ്കിൽ കുറച്ച് പൈസ വന്നിട്ടുണ്ട്. ഇപ്പോൾ സർക്കാർ ഇപ്പോൾ ഈ ജയസൂര്യയുടെ വിവാദം വന്നുകൊണ്ട് ഇങ്ങനെ ചർച്ച വന്നു. പക്ഷേ പാലക്കാട് 2 ഭൂകൃഷിയുണ്ട് കാലകാലങ്ങളായിട്ട്. എല്ലാ വർഷവും സംഭരണത്തിൻ്റെ സമയത്ത് ഈ ഒരു യുദ്ധം പതിവാണ്. പക്ഷേ ഇക്കുറി ഒരുപാട് നീണ്ടുപോയി. തീർച്ചയായിട്ടും ഇതിനു മുമ്പ് ഒരിക്കലും ഇത്ര കാലതാമസം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ജയസൂര്യ പറഞ്ഞൊരു ഫാക്റ്റാണ്. അദ്ദേഹം ആ പറഞ്ഞത് കൊണ്ട് ഇങ്ങനെ ഒരു വിവാദമായി, ചർച്ചയായി എന്നല്ലാതെ ഇത് കുറേ മാസങ്ങളായിട്ട് ഞങ്ങൾ ഈ സമരരംഗത്താണ്, പല സംഘടനകളും കർഷകരും എല്ലാവരും. പക്ഷേ എന്നിട്ടും കൃത്യമായ ഒരു നടപടിയോ മറുപടിയോ അതിനു വേണ്ടി കിട്ടുന്നില്ല. ഇപ്പോൾ അവരുടെ തന്നെ ഗവൺമെൻറ് കണക്കുണ്ടല്ലോ, ഞങ്ങൾ ഇത്ര സംഭരിച്ചു, ഇത്ര ആൾക്ക് പൈസ കൊടുത്തു, ഇത്ര ആൾക്ക് ബാലൻസ് ഉണ്ട്. കൃത്യമായൊരു കണക്ക് അവർ പുറത്തു വിടട്ടെ. ഇത് വെറുതെ സംശയത്തിൻ്റെ പുകമറയിൽ നിന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വാർത്തകൾ കൊടുക്കുക, സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയും കൃഷി വകുപ്പ് മന്ത്രിയും പരസ്പര വിരുദ്ധമായിട്ട് സംസാരിക്കുക, ഞങ്ങൾ പൈസ കേന്ദ്രവീതം സംബന്ധിച്ച് തർക്കമാണ്. തീർച്ചയായിട്ടും അവർ പറഞ്ഞല്ലോ, ഞങ്ങൾ പത്രമാധ്യമങ്ങൾ മനസ്സിലാക്കിയത് 2,500 കോടി രൂപ
ഗവൺമെന്റ് ഈ കാര്യത്തിന് വേണ്ടി കൊടുത്തു ആ പൈസ കാര്യങ്ങൾ വ്യക്തമാണ്. ഇനി നമ്മൾ അജിതയിലേക്ക് പോവുകയാണ്. ചില കണക്കുകൾ പരിശോധിക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ കർഷകർ സൂചിപ്പിച്ചതുപോലെ തന്നെ അവർ തന്നെ പാലക്കാട്ടെ മറ്റും കർഷകർ ഹൈക്കോടതിയെ സമീപിക്കുന്നു. ഈ വരുന്ന 5 മുൻപ് പരമാവധി നടപടികൾ വേഗത്തിലാക്കണം എന്ന് പറയുന്ന ഹൈക്കോടതി 5 തീയതി കേസ് വീണ്ടും പരിഗണിക്കാനിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഈ ഓണത്തിന് മുൻപ് പരമാവധി പണം കൊടുത്തു എന്നൊരു ഒരു ഒരു യാഥാർത്ഥ്യം നിൽക്കുന്നത്. അപ്പോഴും അജിത സർക്കാർ തന്നെ സമ്മതിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ആയിരക്കണക്കിന് കർഷകരുടെ അക്കൗണ്ടിലേക്ക് ഇനിയും പണം എത്താനുണ്ട്. പക്ഷേ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ടെന്ന് സർക്കാർ വിശദീകരിക്കുന്നു. എന്താണ് ഈ സാങ്കേതിക തടസ്സം? എന്നത്തേക്ക് പരമാവധി കർഷകർക്ക് സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതമെങ്കിലും പൂർണ്ണമായി എത്തിക്കാൻ കഴിയും? സന്ദീപ്, 2022-23 സീസണിൽ ഇതുവരെ 7.31 ലക്ഷം മെട്രിക് ടൺ നെല്ലാണ് സംഭരിച്ചത്. സപ്ലൈകോ സംഭരണ വില മാത്രം 2,070 കോടി രൂപ വരും. ഇതിൽ 738 കോടി രൂപ സപ്ലൈകോ നേരിട്ട് കർഷകരുടെ അക്കൗണ്ടിലേക്ക് നൽകി. അതുപോലെ തന്നെ 200 കോടി രൂപ കേരള ബാങ്ക് വഴിയും 700 കോടി രൂപ 3 ബാങ്ക് കൺസോർഷ്യത്തിൻ്റെ വകയായും ഈ കർഷകരിലേക്ക് ഈ PRS ലോണായിട്ട് എത്തിച്ചു കഴിഞ്ഞുവെന്നാണ് ഇപ്പോൾ നൽകിയിട്ടുള്ള കണക്ക്. ഇനി 150 കോടി രൂപ കൂടിയാണ് ഏറ്റവും അവസാനത്തെ കണക്ക് വെച്ച്. പല ഘട്ടങ്ങളിലായി തുക അനുവദിച്ച്, ഇനി 150 കോടി രൂപ കൂടി കൊടുക്കാനുണ്ട് സംഭരണ വിലയായി എന്നുള്ളതാണ് ഏറ്റവും അവസാനത്തെ കണക്ക്. ഇതും ഈ ബാങ്ക് കൺസോർഷ്യത്തിൽ നിന്ന് PRS ലോണായി കർഷകരുടെ അക്കൗണ്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികളെല്ലാം ആയി ഇതിനുള്ള തുക അനുവദിച്ചു കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ സപ്ലൈകോ വിശദീകരിക്കുന്നത്. ഇതിൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ചില ബാങ്കുകളിലെ സോഫ്റ്റ്വെയറുകൾ അതിൽ അപ്ഡേഷൻ നടക്കേണ്ടതുണ്ട്. ഈ തുക കൈമാറുന്നതുമായി ബന്ധപ്പെട്ട സാങ്കേതിക നടപടിക്രമങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് എന്നാണ് സപ്ലൈകോ വിശദീകരിക്കുന്നത്. ഏതാണ്ട് 14,000 കർഷകർക്ക് സംസ്ഥാനത്തുടനീളം ഇത്തരത്തിൽ ഇനി തുക കിട്ടാൻ ബാക്കിയുണ്ട് എന്ന കണക്കും ഏകദേശ കണക്കും സപ്ലൈകോയുടെ കൈവശമുണ്ട്. വരും ദിവസങ്ങളിൽ തന്നെ ഈ തുക നൽകി തുടങ്ങും, അല്ലെങ്കിൽ ഇത് അക്കൗണ്ടിലേക്ക് കർഷകർക്ക് കിട്ടാവുന്ന തരത്തിൽ അവരുടെ അക്കൗണ്ടിലേക്ക് എത്തി തുടങ്ങും എന്നുള്ള വിശദീകരണമാണ് ഇപ്പോൾ നൽകുന്നത്. തുടർച്ചയായ അവധി ദിവസമായിരുന്നു ഈ ബാങ്ക് പ്രവർത്തനം. ശരി അജിത, ഏതായാലും സമയപരിമിതി കൊണ്ട് ഇടപെടുകയാണ്. അപ്പോൾ സംസ്ഥാന സർക്കാരിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു ഉറപ്പാണ് കർഷകരെ സംബന്ധിച്ച് കിട്ടുന്നത്. നമ്മളൊരു ഇടവേളയിൽ പോവുകയാണ്. നെൽകർഷകരുടെ മാത്രമല്ല പ്രതിസന്ധി, കോഴിക്കോട്ട് ഇപ്പോൾ എന്നോടൊപ്പം നാളികേര കർഷകരുണ്ട്. അവർക്കും സമാനമായ അനുഭവങ്ങളാണ് പറയാനുള്ളത്. ഇടവേളയിലേക്ക് തുടരുകയാണ്. നേരെ കോഴിക്കോട്ടെ നാളികേര കർഷകരിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ജയസൂര്യയുടെ പ്രതികരണത്തെ തുടർന്ന് നെൽകർഷകരുടെ കാര്യങ്ങളൊക്കെ ചർച്ചയിലുണ്ട്. എന്താ നാളികേര മേഖലയിലെ സ്ഥിതി? നാളികേര മേഖലയിലും സമാനമായ സ്ഥിതിയാണ്. ദൗർഭാഗ്യവശാൽ കർഷകൻ്റെ ഒരു അവസ്ഥ ഇതുവരെ മുഖ്യധാരാ മാധ്യമങ്ങളോ മറ്റ് സാമൂഹ്യ പ്രവർത്തകരോ നേതാക്കന്മാരോ ചർച്ച ചെയ്തിട്ടില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് നാളികേരം സംഭരിച്ചു, പൈസ കിട്ടിയില്ല, ഇതാണ് പ്രശ്നം. നാളികേരം സംഭരിക്കുന്നുണ്ട്, പക്ഷേ 3 കഴിഞ്ഞിട്ടാണ് ആ പൈസ കിട്ടുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു കാലയളവിൽ കാലവർഷം കഴിയുന്ന ഒരു സാഹചര്യത്തിലാണ് സാധാരണ വളം ചെയ്യുന്നത്. ഈ ഒരു അവസരത്തിൽ പൈസ കിട്ടിയിട്ടില്ലെങ്കിൽ ആ സമയത്ത് വളം ചെയ്യേണ്ട സമയത്ത് കർഷകന് വളം ചെയ്യാൻ പറ്റുന്നില്ല. 3 വൈകിട്ട് കിട്ടുന്ന പണം എന്ന് പറഞ്ഞാൽ 34 പച്ചത്തേങ്ങയ്ക്ക് ഇപ്പോൾ സംഭരിക്കുന്നത്. 34 എന്ന് പറഞ്ഞാൽ തെങ്ങിൽ തേങ്ങ ഉണ്ടായിട്ട് അത് താഴെത്തിറക്കി അത് പെറുക്കി കൂട്ടി പൊളിച്ച് നാളികേര സംഭരണ കേന്ദ്രത്തിൽ എത്തുമ്പോൾ തന്നെ ഏകദേശം വൈകുന്നു എന്നൊരു പ്രശ്നം നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചോദിക്കുന്നത്, ഇപ്പോൾ ഈ ഓണക്കാലത്ത് കുറേ പൈസ കൊടുത്തിരുന്നല്ലോ, കുറേ പേർക്ക് പണം വന്നിരുന്നു, അതൊരു യാഥാർത്ഥ്യമല്ലേ? June 10 കൊടുത്ത നാളികേരം കൊടുത്ത ആൾക്ക് ഇന്ന് വരെ പൈസ കിട്ടിയില്ല. അങ്ങനെയുള്ള ആൾക്കാരുണ്ടോ? രണ്ട് മാസമായി June 6 വരെ കൊടുത്ത ആൾക്കാരെ ഇതുവരെ പൈസ കിട്ടിയിട്ടുള്ളൂ. അപ്പം പൊതുമാർക്കത്തിൽ 24.50 വില ഇപ്പോൾ ഇവിടെ ഏറ്റെടുക്കുന്നില്ല. ഇപ്പം നബാർഡ് ഏറ്റെടുക്കുന്നതാണ് പറയുന്നത്. നബാർഡ് ഏറ്റെടുക്കുന്ന അതൊരു ഫോം ഫില്ലപ്പ് ചെയ്ത് ഇപ്പം ഇതിലൂടെ കമ്പ്യൂട്ടറിലൂടെ വരുമ്പോൾ അതിനും ചിലവുണ്ട്. അപ്പോൾ കർഷകനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ദുരിതമാണ്. ഈ സമയത്ത് ജയസൂര്യ പറഞ്ഞത് ഏറ്റവും കർഷകർ ഏറ്റവും വലിയ പ്രശ്നമാണ് ജയസൂര്യ പറഞ്ഞത്. ഇതുവരത്തെ മാധ്യമങ്ങളൊന്നും വേണ്ട വിധത്തിൽ ഇതുവരെ എത്തിക്കില്ല. അപ്പോൾ കർഷകർ ജയസൂര്യക്ക് വൃത്തി അഭിനന്ദനം ഏർപ്പെടുത്തുക, ഇങ്ങനത്തെ ഒരു ചർച്ചയിൽ ഒരു വഴികാട്ടി അതിന്. നമ്മൾ ചർച്ച ചെയ്യാണ്, നമ്മളൊക്കെ മാധ്യമങ്ങൾ തന്നെയാണല്ലോ. ഏതായാലും എന്താണ് സ്ഥിതി പറഞ്ഞു പെട്ടെന്ന്? കഴിഞ്ഞ 27 കൊടുത്ത തേങ്ങയുടെ പൈസയാണ്, ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നെ വളരെ കഷ്ടപ്പാടാവല്ലേ, വളരെ ബുദ്ധിമുട്ടാണ്. തേങ്ങയ്ക്ക് വിലയില്ലാത്ത ഒരു വക, പിന്നെ അതിനുശേഷം ഈ കയറ കർഷകർ അനുഭവിക്കുന്ന അതിനേക്കാൾ വലിയൊരു ദുരന്തമുണ്ട്. ഈ വന്യജീവി ആക്രമണം ഏറ്റവും വലുതാണ്. തലക്കളത്തൂർ മേഖലയിൽ 3/4 ഭാഗത്തും വന്യജീവി, പന്നി, മുള്ളം പന്നി. ഏതായാലും ഇത് വലിയ പ്രശ്നം തന്നെയാണ്. നാളികേര കർഷകർ അവരുടെ പ്രശ്നം പറയുന്നു. അതിൻ്റെ അർത്ഥം നേരത്തെ കേരഫെഡിന് സംഭവിച്ചിട്ടുള്ളത്, ഇപ്പം നാഫെഡ് സംഭരണം ഏറ്റെടുത്ത് പറഞ്ഞു. പക്ഷേ ഔദ്യോഗികമായിട്ട് നാഫെഡിൻ്റെ സംഭരണം തുടങ്ങിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ നിൽക്കുന്നുണ്ട്. കൂടാതെ ഒരു ഈ സമൃദ്ധി എന്നൊരു പോർട്ടലിൽ കയറി രജിസ്റ്റർ ചെയ്യാമെന്ന് പറഞ്ഞു. സാധാരണ കർഷകൻ അങ്ങനത്തെ ഒരു രജിസ്റ്റർ ചെയ്യാനുള്ള അറിവുണ്ടാവില്ല. അതിനെ ഇടനില നിൽക്കുന്ന സംഭരണ ഏജൻസികൾ അതിനൊരു കാശ് വാങ്ങിക്കുന്നു. തീർച്ചയായിട്ടും കൃഷി മന്ത്രിയും വകുപ്പും ഇത് കൈകാര്യം ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരുപാട് ശ്രമങ്ങളും മറ്റും നടക്കുന്നു എന്ന് പറയുമ്പോഴും ഇത്തരത്തിലുള്ള കേന്ദ്ര സംസ്ഥാന ഏജൻസികളുടെ തർക്കം, ഇപ്പോൾ പറഞ്ഞതുപോലെ നാഫെഡും കേരഫെഡും തമ്മിലുള്ള തർക്കം,
നെല്ല് സംഭരണത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ കേന്ദ്രത്തിൻ്റെ വിഹിതം കൊടുത്തോ സംസ്ഥാനത്തിൻ്റെ വിഹിതം കൊടുത്തോ തുടങ്ങിയ ചർച്ചകൾ, പക്ഷേ കർഷകരുടെ അനുഭവത്തിൽ അതാണല്ലോ ഏറ്റവും പ്രധാനം. ഈ കൃഷി ചെയ്യുന്ന കർഷകരുടെ അനുഭവത്തിൽ അവരുടെ കയ്യിലേക്ക് പണം എത്തിയില്ല, അവരുടെ പ്രതിസന്ധി തുടരുന്നു. വയനാട്ടിലെ റിപ്പോർട്ട് കൂടി കാണേണ്ടതുണ്ട്. നഷ്ടപരിഹാരം അടക്കമുള്ള കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടിലാണ് അവിടുത്തെ കർഷകർ. സുഹൈൽ തയ്യാറാക്കിയ റിപ്പോർട്ട്. സന്ദീപ്, ഞാനുള്ളത് കണിയാമറ്റ ഗ്രാമപഞ്ചായത്തും പൂതാടി ഗ്രാമപഞ്ചായത്തും ഒക്കെ വന്നു ചേരുന്ന സ്ഥലം, അതായത് അരിമുള പാടശേഖരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സ്ഥലത്താണ്. എൻ്റെ പിറകിൽ ഒരു വിശാലമായ പാടം കാണാം. പലരും പണിയൊക്കെ എടുത്ത് നടക്കുന്നു. ഇപ്പോഴും കൃഷിപ്പണി നടക്കുകയാണ്. വയനാട്ടിൽ ശക്ത നല്ല മഴയില്ല. അപ്പം വെള്ളമൊക്കെ അടിച്ചിട്ടാണ് എല്ലാവരും ഞാറൊക്കെ ഇപ്പം നട്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് വയനാട്ടിലൊരു കൃഷിയുടെ ഒരു സ്ഥിതി. പക്ഷേ ഏറെ പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ കൃഷിയുടെ പണം ഇവിടെയുള്ള ബഹുഭൂരിപക്ഷം കർഷകർക്കും കിട്ടാത്ത ഒരു പ്രതിസന്ധിയുണ്ട്. അതുമാത്രമല്ല 2021-23 കാലഘട്ടത്തിൽ വിളനാശത്തിന് നഷ്ടപരിഹാരം കിട്ടാത്ത സ്ഥിതിയുണ്ട്. അങ്ങനെ വലിയ പ്രതിസന്ധി ശരിക്കും വയനാട്ടിലെ കർഷകർ അനുഭവിക്കുന്നു. 7,000 ചില്ലറ ഉറുപ്പ്യ കിട്ടി, ഇനി 42,000-43,000 ഉറുപ്പ്യോളം കിട്ടാനുണ്ട്. ബാങ്കിൽ അഥവാ ഒരു ദിവസം ഇന്നാൾ ഒഴിവുള്ളപ്പം പോയി, അല്ല തുറന്നപ്പോൾ, ബാങ്ക് തുറന്നപ്പോൾ ആ പോയപ്പോഴെന്തായി പറഞ്ഞത്, ഇതൊക്കെ കഴിയട്ടെ, സ്റ്റാഫില്ല, ഇനി അടുത്ത ആഴ്ച പോകാനാണ്. അപ്പോൾ ഓണം എങ്ങനെയായിരുന്നു? ഓണം എങ്ങനെയാണെന്ന് പറയേണ്ടത് ഇത് തന്നെയല്ലേ, കൃഷിക്കാരൻ്റെ കാര്യം പറയണോ, ഇത് കൂലി കൊടുക്കാനില്ല. ഇത് കൃത്യമായ പണം കിട്ടാത്തത് നിങ്ങളുടെ അടുത്ത കൃഷി ഇറക്കുന്നതിനെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ടോ? വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ എന്ന് വെച്ചാൽ ഇപ്പോൾ സ്വർണം പണിയം വെച്ചിട്ടാണ് കൃഷി എടുക്കുന്നത്. പലിശ അടക്കേണ്ട പൈസ പോലും നമുക്കിപ്പോൾ സർക്കാരിൽ നിന്ന് കിട്ടുന്നില്ല. കൃഷിക്കാരൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ, ഇത് ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ പണിക്കാർ, നമ്മളിവിടുത്തെ വയനാട്ടിലെ പണിക്കാരും കൃഷിക്ക് തന്നെ വരുന്നില്ല. ബംഗാളിൽ നിന്നുള്ള ആൾക്കാർ വരുന്നത്, ഇവരിപ്പോൾ നാളെ ഇന്ന് കഴിഞ്ഞാൽ നാളെ പോകും. അവർക്ക് ചൂടപ്പം പോലെ നമ്മൾ എണ്ണി കൊടുത്തില്ലെങ്കിൽ അവരിവിടെ നമ്മളോട് കച്ചറയ്ക്കാൻ നിൽക്കുന്നത്. ഇത് മറ്റൊരു പ്രതിസന്ധി എന്ന് പറയുന്നത്, ഇവിടെ വിളനാശത്തിന് കൃത്യമായി ഇൻഷുറൻസോ അല്ലെങ്കിൽ നഷ്ടപരിഹാരമോ സർക്കാർ നൽകുന്നില്ല. നമ്മളിപ്പോൾ പരിശോധിച്ചപ്പോഴുള്ള ഒരു കണക്ക് പ്രകാരം ഏകദേശം 900 കർഷകർക്ക് വയനാട്ടിൽ കൃഷിനാശത്തിന് പണം കിട്ടാനുണ്ട്. ഏകദേശം 10 കോടിയോളം രൂപ നൽകാനുണ്ട് എന്നാണ് കൃഷിവകുപ്പിൻ്റെ കണക്ക്. നിങ്ങൾക്ക് ഒരുപാട് നഷ്ടപരിഹാരം കിട്ടാനുണ്ടോ? എനിക്കൊരു 5 ഏക്കറയോളം കഴിഞ്ഞ പ്രാവശ്യത്തെ മുന്നേ വന്ന നശിച്ചതിൻ്റെ നഷ്ടപരിഹാരം കിട്ടാനുണ്ട്. അത് ഇൻഷുറൻസ് സാധനങ്ങൾ പ്രീമിയം അടയ്ക്കുന്നതാണോ? ഇൻഷുറൻസ് പ്രീമിയം അടച്ചതാണ്, അത് ഇതുവരെ കിട്ടിയിട്ടില്ല. ഏകദേശം 5 ഏക്കർ എന്ന് പറയുമ്പോൾ ഏകദേശം എത്ര കിട്ടാനുണ്ടോ? അല്ല, അത് തുച്ഛമായ പൈസയാണ് കിട്ടുക. 1 ഏക്കർക്ക് 15,000 രൂപ. നിങ്ങൾക്ക് 1 ഏക്കർക്ക് ഏകദേശം എത്ര ചിലവ് വരുന്നുണ്ട്? 25,000 രൂപേൻ്റെ മേലെ വരും. പ്രകൃതിക്ഷോഭത്തിൽ ഒരുപാട് നഷ്ടങ്ങളുണ്ടായി. 14 കോടി രൂപ കർഷകർക്ക് വിതരണം ചെയ്യാനുണ്ട്, പക്ഷേ അത് ഇതുവരെ നടത്തിയിട്ടില്ല. അപേക്ഷ കൊടുത്തിട്ടുള്ളതല്ലാതെ ഈ ആനുകൂല്യം ലഭിച്ചിട്ടില്ല പല ആളുകൾക്കും. അതുപോലെ തന്നെ നെൽകൃഷിയുടെ, വാഴയുടെ ഒക്കെ ആനുകൂല്യം ലഭിക്കാനുണ്ട്. ഒരു വാഴയ്ക്ക് ഏകദേശം 100 രൂപ വെച്ചാണ് ഇൻഷുർ ഇല്ലാത്തതിന് മാത്രം പിന്നെ കൊടുക്കാനുള്ളത്. അതുപോലെ തന്നെ ഇൻഷുർ ഉള്ളതിന് 300 രൂപ വെച്ച് ഒരു വാഴയ്ക്ക് കൊടുക്കണം. ഇത് നമുക്ക് നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ ഇത് കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം കേരള ബാങ്കിൽ അക്കൗണ്ട് എടുത്തു, വീണ്ടും നമ്മൾ വേറൊരു ബാങ്കിലേക്ക് അക്കൗണ്ട് എടുക്കണം. അതിന് നമുക്ക് 1,000 രൂപ വെച്ച് ചിലവ് വരും. ബാങ്കിൻ്റെ ഒഴിവ് ദിനങ്ങൾ നോക്കും. തീർച്ചയായും ഇത് പ്രധാനപ്പെട്ട പ്രശ്നമാണ് വയനാട്ടിൽ നിന്നും ഇത് സൂചിപ്പിക്കുന്നത്. ഏതായാലും കർഷകരെല്ലാവരും തന്നെ ഇപ്പോൾ ജയസൂര്യൻ നടത്തിയ പ്രതികരണത്തെക്കുറിച്ച് ആര് പറയുന്നു എന്നതിനേക്കാൾ എന്തു പറയുന്നു എന്നുള്ളതാണോ ഒരു ജനാധിപത്യ സമൂഹം പ്രധാനമാക്കേണ്ടത്? ആ പറയുന്നതിൽ വസ്തുതയുണ്ടോ? ജയസൂര്യ പറഞ്ഞ അഭിപ്രായത്തോട് കർഷക മേഖലയിൽ നിന്ന് പൊതുവിൽ ഒരുപക്ഷെ ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് സിനിമാ താരമായതുകൊണ്ട് പറയുന്ന കാര്യത്തിന് കൂടുതൽ പ്രാധാന്യം അല്ലെങ്കിൽ ചർച്ച കിട്ടുന്ന ഒന്നുകൊണ്ടായിരിക്കാം. ഏതായാലും അതിൻ്റെ വസ്തുതകൾ പെട്ടെന്ന് അവസാനം എന്നുകൂടി പരിശോധിക്കുമ്പോൾ ജയസൂര്യ പലതരം കാര്യങ്ങൾ പറയുന്നു. അതായത് തിരുവോണം ദിവസം കർഷകർക്ക് പട്ടിണി കിടക്കേണ്ടി വന്നു എന്നൊരു യാഥാർത്ഥ്യം. 6 മിനിറ്റ് മാത്രമാണ് പ്രസംഗത്തിൻ്റെ ദൈർഘ്യമെന്നാണ് കണ്ടത്. ഏതായാലും അതിൽ തിരുവോണ ദിവസം കർഷകർ പട്ടിണി കിടന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമായി തന്നെ അതൊരു ഫാക്റ്റായി നിൽക്കുകയാണ്. നെല്ല് സംഭരണത്തിൽ പാളിച്ചയുണ്ടായി എന്ന് കൃഷ്ണപ്രസാദിൻ്റെ അനുഭവത്തിലൂടെ അദ്ദേഹം പറയുന്നു. അത് മന്ത്രിയും പിന്നീട് മാധ്യമങ്ങളെ കണ്ട ഘട്ടത്തിലൊക്കെ തന്നെ മന്ത്രിയും ആ നെല്ല് സംഭരണത്തിലെ PRS സ്കീമാണെങ്കിലും ഇനി ലോൺ സ്കീമാണെങ്കിലും ഇനി അതല്ല സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ നേരിട്ട് പണം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണെങ്കിലും ചില പാകപ്പഴി ഉണ്ടായി എന്നുള്ള കാര്യം മന്ത്രിയും സമ്മതിക്കുന്നു. അത് സ്റ്റേറ്റ് ബാങ്കിൻ്റെ പഴി പറയുന്നു, പക്ഷേ പാകപ്പഴി ഉണ്ടായി എന്നുള്ള കാര്യം മന്ത്രിയും പറയുന്നു. അപ്പോൾ ആ അർത്ഥത്തിൽ ആ പാകപ്പഴിയുടെ അനുഭവം കർഷകർക്കുണ്ട്. അപ്പോൾ ജയസൂര്യ പറഞ്ഞ ചില വസ്തുതകളെ മന്ത്രി അംഗീകരിക്കുകയാണ്. പിന്നീട് ആരോപിക്കുന്നത് അല്ലെങ്കിൽ പിന്നീട് മന്ത്രി പറയുന്ന ചില കാര്യങ്ങൾ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ നടത്തിയ ശ്രമങ്ങളെക്കുറിച്ചാണ്, വിത്ത് നൽകിയതുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ കർഷകർക്ക് പരമാവധി വേഗത്തിൽ കാര്യങ്ങൾ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില ശ്രമങ്ങളെക്കുറിച്ച്. മറ്റൊന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള വിഹിതം കൊടുത്തോ ഇല്ലയോ എന്നുള്ളത് തീർച്ചയായിട്ടും അക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത ആവശ്യമാണ്. പക്ഷേ ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായില്ല എന്നുള്ളൊരു ഒരു വിമർശനവും മറ്റും കേന്ദ്ര സർക്കാരിന് നേരത്തെ ഉണ്ടായിരുന്നു. അക്കാര്യത്തിൽ വ്യക്തത ആവശ്യമുണ്ട്. മറ്റൊന്നിൻ്റെ കാര്യങ്ങൾ ഏതായാലും ഈ പറഞ്ഞതിന് പിന്നിലൊരു അജണ്ടയുണ്ടെന്ന് മന്ത്രി ആരോപിക്കുന്നു. അതുപോലെ തന്നെ നല്ല തിരക്കഥയായിരുന്നു ജയസൂര്യയുടേത്, പക്ഷേ ആ പടം
പൊട്ടിപ്പോയി തുടങ്ങിയ കാര്യങ്ങൾ മന്ത്രി പറയുമ്പോൾ ഈ കർഷകർ പറയുന്ന അവരുടെ അനുഭവം കൂടി പ്രധാനമാണ് എന്ന് മന്ത്രിയും ഈ ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാരും ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം നാളുകളായി കേരളത്തിലെ നെൽകർഷകരുടെ പ്രശ്നം ഒരു സജീവ പ്രശ്നമായി നിൽക്കുന്നത്. സർക്കാർ അത് സംഭരിക്കുന്നു, പക്ഷേ പണം കിട്ടത്തില്ല. കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട കർഷക ബില്ലുകളുടെ കാര്യത്തിൽ നടന്ന സമരമൊക്കെ കേരളത്തിലെ ഇടതുപക്ഷം കാര്യമായി ശ്രദ്ധിച്ചതാണ്. കാർഷിക മേഖലയിൽ വലിയ മാറ്റം കൊണ്ടുവരും ആ കാർഷിക ബില്ലുകളെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞപ്പോഴും രാജ്യത്തെ ഭൂരിഭാഗം കർഷകരും കർഷക സംഘടനകളും അതിനെ എതിർത്തത് അവരുടെ മുൻകാല അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. കർഷകനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം അവൻ്റെ അനുഭവങ്ങളാണ്. ആ അനുഭവങ്ങൾ മുന്നിൽ നിൽക്കെ അതിനെ മറിച്ചുള്ള വാദപ്രതിവാദങ്ങൾക്ക് സ്കോപ്പുണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പോഴും സർക്കാർ തന്നെ പറയുന്നു ഇനിയും കർഷകരുടെ അക്കൗണ്ടിലേക്ക് നെല്ലിൻ്റെ പണം കിട്ടാനുണ്ടെന്ന്. അപ്പോൾ അധ്വാനിച്ച വിളവിൻ്റെ വില കിട്ടുന്നതിന് കടക്കാരനായി നിൽക്കേണ്ടി വരുന്നു എന്ന പ്രശ്നമാണ് പൊതുവിൽ ഉന്നയിക്കപ്പെടുന്നത്. ഈ സ്പോട്ട് റിപ്പോർട്ടർ ഇവിടെ അവസാനിക്കുകയാണ്.